മാട്ട വെള്ളമടിയുമായി നടന്നവൻ, മെത്രാനാകുന്ന ഞെട്ടലിൽ സുഹൃത്ത്. IOC സഭയുടെ മെത്രാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ സ്വീകരിച്ച 26 പേരുടെ ലിസ്റ്റ് പുറത്തുവിടുകയുണ്ടായി. ഈ സ്ഥാനാർത്ഥികളെക്കുറിച്ച് പരാതിയും ആക്ഷേപവും ഉള്ളവർക്ക് അത് അറിയിക്കുവാനുള്ള വിലാസവും ഇമെയിൽ അഡ്രസ്സും കൊടുത്തിരുന്നു. അതോടൊപ്പം ഇവരെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നേരിട്ടറിയാവുന്നവരും പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ നൽകുവാൻ പ്രാപ്തിയുള്ളവർക്കും ഞങ്ങളെ ഈ വിവരങ്ങൾ അറിയിക്കാമെന്നും ഇന്നലെ നൽകിയ വാർത്തയിൽ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് പള്ളിക്കമ്മിറ്റിക്കാർ, മുൻ ചുമതലക്കാർ, അസോസിയേഷൻ അംഗങ്ങൾ ഉൾപ്പെടെ തെളിവുകളുമായി ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് സ്ഥാനാർത്ഥികളിൽ ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹപാഠിയും നാട്ടുകാരനുമായ ഒരു യുവാവ് തെളിവുകളടക്കം ഞങ്ങളുമായി പങ്കുവച്ച കാര്യങ്ങൾ കേൾക്കുക. ഇന്നത്തെ പുള്ളിയുടെ പേരെന്തുവാ? ഗീവർഗീസ് കൊച്ചുപറമ്പിൽ റമ്പാൻ. എവിടെ സ്വദേശിയായിരുന്നു പുള്ളി? കൂതാട്ടോളം, മണ്ണത്തൂർ. പഠിക്കുന്ന സമയത്ത് പുള്ളിയുടെ പേരെന്തുവായിരുന്നു? പ്രമോദ് കെ. മാഗസിൻ എഡിറ്ററായിട്ട് മത്സരിച്ചാണ് പതിഞ്ചേരി കോളേജിൽ. പുള്ളി എങ്ങനെ ഇപ്പൊ ഈ സഭയിലോട്ട് വരുന്നത്? പുള്ളി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കോലഞ്ചേരിയില് അന്ന് ഈ അത്താനാസ്യത്തെ യാക്കോയ സഭയിലായിരുന്നു. അപ്പൊ അന്ന് യാക്കോയ സഭയിലായിരുന്ന സമയത്ത് കോലഞ്ചേരിയിൽ പുള്ളി ഒരു ലോഡ്ജ് വാങ്ങിച്ചു. ലോഡ്ജും ലോഡ്ജ് ഇങ്ങനെ സ്ഥലങ്ങളും കൂടി അത്താനാസ്യത്തിൽ നിന്ന് വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് പുള്ളി സ്റ്റുഡന്റ് സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് പേരിട്ടു. അപ്പൊ സ്റ്റുഡന്റ് സെന്ററില് ഈ പുള്ളിയുടെ പുത്തടുള്ള മേഖലയിൽ പുള്ളിയുടെ ഈ അത്താനാസ്യത്തിന്റെ ഒരു ചേട്ടന്റെ മകനുണ്ട്, ആഞ്ചലോ എന്ന് പറഞ്ഞു. പുള്ളിയും പുള്ളിയുടെ കൂട്ടുകാരൊക്കെ ഈ റൂമില് താമസിച്ചോണ്ടിരുന്നത്. അതിൽ പെട്ട ആളാണ് പ്രമോദ്. അപ്പൊ എങ്ങനെ, അപ്പൊ ഈ അത്താനാസ്യത്തിനായിട്ട് ഒരു കണക്ഷൻ വന്നത് അങ്ങനെയാണ്. ഈ ആഞ്ചലോ എന്ന് പറഞ്ഞ ഈ അത്താനാസ്യം ചേട്ടൻ പോരാ. അപ്പൊ അവനെയാണ് ഇത് നോക്കാനും കേട്ടിയണേ. ആഞ്ചലോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റ ഇരിപ്പിൽ വെള്ളം ഒഴിക്കാണ്ട് ഒരു പുള്ളി ഒഴുക്കുന്നതിനാണ് ആഞ്ചലോ, ഈ പുള്ളി ചേട്ടന്റെ മകൻ. അവനും എന്നോട് പഠിച്ച ഇവര് കേട്ട് ഈ ഇവിടെ മൊത്തം കമ്പനി കൂടിലായിരുന്നു ഈ സ്റ്റുഡന്റ് സെന്ററില്. ഒരു ദിവസം അത്താനാസ്യത്ത് വന്ന് രാത്രി പുള്ളി വന്നു. അപ്പൊ പ്രതീക്ഷയുടെ കുപ്പിയൊക്കെ എടുത്തോണ്ട് ഇവിടെ ഗുരുമാര് ഇറങ്ങി ഓടിയത് അവിടുന്ന് പുറമേത്തോടെ. അങ്ങനെയുള്ള സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അങ്ങനെ ഇരിക്കുകയാണ് പുള്ളി ഇലക്ഷൻ ഒക്കെ മത്സരിച്ച്. ഇലക്ഷൻ മത്സരിച്ച് പുള്ളി രാത്രി പൊരിഞ്ഞ അടിയാണ്. എനിക്കറിയാം, ഞാൻ ആ റൂമിൽ ഇഷ്ടംപോലെ പ്രാവശ്യം പോയിട്ടുണ്ട്. ഗുരുമാര് സ്ഥിരം വെള്ളാടിയായിരുന്നു അതിനകത്ത്. അങ്ങനെ ഇലക്ഷൻ മത്സരിച്ച് ഇലക്ഷൻ ജയിച്ചില്ല കേട്ടോ. പുള്ളിക്കാരുടെ ഈട് സ്വഭാവമൊക്കെ പലർക്കും അറിയാം, അതുകൊണ്ട് ജയിച്ചില്ല. വെള്ളം ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറി ഇല്ലാണ്ട് വൈകുന്നു വരില്ല. പച്ച തെറിയാ വേണ്ടി വൈകുന്നേരം കഴിഞ്ഞാൽ പോസ്റ്റ് ഒട്ടിക്കാനായിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് പോരും. അപ്പൊ പിള്ളേരെ വിളിച്ച് ഞങ്ങൾ മൈദയൊക്കെ കുറുക്കി എല്ലാം വെക്കും. ഇവൻ ഞങ്ങൾക്ക് പോസ്റ്റും വെച്ച് വെള്ളം അടിച്ച് പൂപ്പിട്ട് വരണം തുറക്കും. അപ്പം ഇവനെ കുത്തി എണിപ്പിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ ഇങ്ങനെ സ്കൂട്ടറുടെ പുറത്ത് നടുക്കിങ്ങനെ ഇരുത്തണം അവനെ. ഞങ്ങൾ 3 വയസ്സ് കയറി പോകാം. നടുക്കുവനെ ഇങ്ങനെ പാമ്പായി ഇരിക്കും. ഇവനെ ഒട്ടിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തലകുത്തിയൊക്കെ ഒട്ടിക്കും പോസ്റ്റർ. ഇവയ്ക്കായിരുന്നു പരിപാടി. പിന്നെ ഇങ്ങനെ അച്ഛനായി ഞാൻ കേട്ട കാലത്ത് ഒരു പ്രേമനൈരാശ്യം ഉണ്ടായിരുന്നാണ് കേട്ടോ. അതുകൊണ്ട് അവന്റെ പ്രതിഷേധിച്ച് അച്ഛനായി വന്നാലും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അത്താനിയായിട്ട് ഭയങ്കര കണക്ഷനായി. അത് കഴിഞ്ഞ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ അത്താനിയുടെ കൂടെ ഈ മാറ്റാനൊക്കെ പുള്ളി ഭയങ്കര കണക്ഷൻ കയറും. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയോ ഇത് ഈ അത്താനിന്റെ അതുകൊണ്ട് ചാടിച്ചു പുള്ളിനെ. ഒരു പിന്നെ ഒരു ഒരു 3-4 വർഷത്തേക്ക് എനിക്ക് വലിയ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അന്ന് ഡിഗ്രി കഴിഞ്ഞ ആ സമയത്ത് മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരിക്കൽ കോളേജിൽ ചെന്നപ്പോഴാണ് അച്ഛന്റെ ഉപ്പായിക്കട്ടെ എനിക്ക് ഇവനെ മനസ്സിലായില്ല. ഇവനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ വിളിച്ച് എന്റെ പൊന്നെ നിന്നെ വേഷത്തിൽ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ ഒരു അച്ഛനായിട്ട് എങ്ങനെ ഇതിൽ വന്ന് പെട്ടിടാന്ന് പറഞ്ഞു. അതൊക്കെ പറ്റിപ്പോയി മോനെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി അത്താനാസ്യസ് ഒരു 98 ആയപ്പോഴത്തേക്ക് ഓർത്തഡോക്സിലേക്ക് ചാടിയല്ലോ. അപ്പൊ ആ കൂടെ പുള്ളിയും പുള്ളിയും ചാടി. ഇത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഈ പള്ളികളിലെ വിഷയം ഉണ്ടാക്കുന്ന കൊടുത്ത് മുഴുവനും ഇവനെ ഇവനുകാരെ എനിക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അടരം അടിച്ചിട്ടായിരിക്കും പോണത്. എല്ലായിടത്തും പുള്ളി ചെന്ന് കഴിഞ്ഞാൽ വൈന്നേ വയലിന്റെ അന്നേ ഈ അന്ന് റമ്പാനല്ല അന്ന് അച്ഛനാണ് ഗീവർഗീസ് അച്ഛൻ എന്ന് പറഞ്ഞുണ്ട്. എന്നിട്ട് പുള്ളി ഇടുക്കി പള്ളിയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ മുമ്പിലുണ്ടായിരുന്നു. പുള്ളി എല്ലാ പള്ളികളിലും അത്താനാസ്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ പള്ളിയുടെ മുഴുവനും പുള്ളി മുമ്പിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഒരു 5-6 വർഷം മുന്നേ പുള്ളിനെ പുള്ളി പെണ്ണുണ്ടാകത്തോണ്ട് പുള്ളിന്റെ അവസാനം പുള്ളി അത്താനാസ്യത്തിനെ പിടിച്ച് റമ്പാനായി. ഇവന് സെമിനാരിയിലൊന്നും പഠിച്ചിട്ടില്ല. സെമിനാരിലൊന്നും പോകാണ്ട് അച്ഛനാക്കി അത്താനാസ്യത്തിന്റെ കൂടെ അവിടെ ഇരുന്ന് മോറ്റയുടെ അനുമതിയിൽ കുറച്ചാണ് താമസിച്ചിട്ട് പുള്ളി ഒരു സംഘത്തുപ്രവാദത്തിൽ അച്ഛനാക്കി. അങ്ങനെ അതാണ് പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ. പള്ളിയിടത്താണ് മെയിൻ പരിപാടി. പുള്ളി ഇതൊക്കെ കാപ്പ മടങ്ങി കുത്തി അടിക്കുന്ന ടൈപ്പാ. കോളേജിലൊക്കെ അടി ഉണ്ടാക്കുന്നതിന്റെ മുമ്പിൽ പുള്ളിയുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും അടി ഉണ്ടാക്കുന്നിടത്ത് പുള്ളി ആരോ ഏതെല്ലാം പ്രോച്ചപ്പാടും പേരുണ്ടെങ്കിൽ ഇവർ അടി വീരുന്നായിരുന്നു പുള്ളി. എല്ലാ അടിയിലും പുള്ളി പുള്ളിക്ക് മുൻബന്ധമില്ല. പകല പുള്ളി ഡീസന്റാ. രാത്രി ആക്കിയ പുള്ളി ഒരു രക്ഷയില്ല. കാരണം ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടേ അവന്മാരൊക്കെ ഭയങ്കര കമ്പനിയാ. അങ്ങനത്തെ സാധനം പുള്ളി റമ്പാനുശേഷം ഞാൻ പിന്നെ പുള്ളി വന്നാലും പുള്ളി ഞാൻ മിണ്ടാറില്ല പുള്ളിയോട്. കാരണം എനിക്ക് പുള്ളിനെ ആ രീതിയിലൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ആ രീതിയിൽ നടന്നൊരു മനുഷ്യനായി ഈ പ്രമോദ്. ഈ അത്താനാസ്യത്തിന് അധികം പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോന്ന് പറയുന്നത് ഇപ്പൊ പിടിച്ചു പിടിച്ച് കിട്ടുന്നേ ഉള്ളു കേസ് പറഞ്ഞ്. അവിടെ
ഉണ്ടാക്കാനായിട്ട് പുള്ളി ഈ പുള്ളിനാണ് നിയമിക്കണേ. പുള്ളി ഏഴുവട്ടം പള്ളിയിൽ വെച്ച് വികാരിയായിട്ട് നിയമിച്ചിട്ടുണ്ട് പുള്ളിനെ, പള്ളി പിടിക്കാൻ വേണ്ടി. ഇടുക്കി പള്ളിയിൽ വികാരിയായിരുന്നു, മണ്ണത്തൂർ പള്ളിയിൽ വികാരിയായിരുന്നു പുള്ളി. അതുപോലെ തന്നെ ഓരോരോ ഇപ്പൊ പ്രത്യേകിച്ച് ഒരേ ഇടവെക്കൊന്നും ഇല്ല പുള്ളിക്ക്, അങ്ങനെ ഒരു പേരായിട്ട് ഇങ്ങനെ ഇട്ടകുവാ പ്രശ്നമുള്ളവർക്കൊക്കെ പള്ളി പിടിക്കാൻ വേണ്ടി. അങ്ങനെയാണ് പുള്ളി. അല്ലാണ്ട് പ്രത്യേകിച്ച് തയ്യാറായൊന്നും ഇല്ല പുള്ളി. മാറ്റാ സ്ഥാനാർത്ഥത്തിന്റെ ഒരു ചിങ്കിടി. ഞാൻ ഈ മെത്രാനിസ്റ്റിൽ പുള്ളി കയറി പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കണ്ണ് തള്ളിപ്പോയി. ഒരു മെത്രാന്റെ ക്വാളിഫിക്കേഷൻ ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ ചിരിച്ചുപോയി പുള്ള ലിസ്റ്റ് കണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ഈ ഇതിനകത്ത് പ്ലേച്ചം പുള്ളിയായിരിക്കും. ഇപ്പൊ പുള്ളിയാണ് അതിന്റെ ലിസ്റ്റില് ഒരാള്. ഗീവർഗീസ് പെറ്റോർമൽ റംബാൻ. റംബാൻ പോയിട്ട് ഒരു കപ്പേരായിട്ട് പോലും പുള്ളീനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. അത്ര പുള്ളി സെമിനാരിയിലൊന്നും പോയിട്ടില്ല ഏതായാലും അതുറപ്പാ. കാരണം ഡിഗ്രി കഴിഞ്ഞ് വലിയ താമസമില്ലാണ്ട് പുള്ളി എമ്മാർച്ചിനും അച്ഛനൊക്കെ ആയി. ഈ അത്താനിയുടെ കൂടെ ചുമ്മാ ആദ്യമായി കപ്പേനായിട്ട് അവിടെ കൂടി, പിന്നെ അതിന്റെ കൂടെ ചായ പുള്ളി ഉടനെ ചെമ്മാച്ചനാക്കി. എന്നിട്ട് ചെമ്മാച്ചനായിട്ട് അത്താനിയുടെ കൂടെ കറകളൊക്കെ കയറി നടക്കലായിരുന്നു പുള്ളി പരിപാടി. പിന്നെ ഒരിക്കലും പുള്ളി അച്ഛനായിട്ടാണ് കാണണേ കോളേജിൽ വെച്ച്. ഞാൻ പുള്ളി പറഞ്ഞു, ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, എടാ നിന്നെ ഈ കുപ്പായത്തിൽ സങ്കല്പിയാ പോലെ എനിക്ക് പറ്റില്ലടാ പറഞ്ഞു. അപ്പറഞ്ഞു എടാ പെട്ടുപോയി എന്ന് പറഞ്ഞു. എങ്ങനെ മെത്രാനാക്കി കഴിഞ്ഞ ഈ സഭ നന്നാവുന്ന എനിക്കറിയാം. ഇതൊക്കെ ജയിച്ചു നല്ല അവസ്ഥ. ഈ തോമസ് പോൾ റംബാൻ ഇതുപോലൊരു ഗുണ്ടയാ. മത്തായി മൂന്നാമന്റെ ലിസ്റ്റിലുള്ളയാണ് തോമസ് പോൾ റംബാൻ. പുള്ളി മിക്കാറും ആവുമായിരിക്കും. പുള്ളി മറ്റേ കോതങ്ങളം പള്ളിയുടെ നോക്കാൻ കേട്ടല്ലോ തോമസ് പോൾ റംബാൻ. കോതങ്ങളം പള്ളി പിടിക്കാനായിട്ട് പുള്ളി സ്ഥലകുത്തി നടക്കുന്ന ഒരു മനുഷ്യരാ. പുള്ളി ഇതുപോലെ തന്നെ യാഗോസഭയിൽ എന്നാളാ. യാഗോസഭയിൽ നിന്നിട്ട് പുള്ളിനെ ഒന്നും ആക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഓർത്തഡോക്സിലേക്ക് ചാടി. ഓർത്തഡോക്സിലേക്ക് മത്തായി മൂന്നാമനാണ് പുള്ളിനെ അന്ന് റംബാനാക്കിയത്. എട്ട് പള്ളിയിലായിട്ട് പുള്ളി വികാരിയാ. പള്ളി ഇവിടുത്തെ സ്പെഷ്യലാ പുള്ളി തോമസ് പോൾ റംബാൻ. ഈ കോതങ്ങളം പള്ളി പിടിക്കാൻ വേണ്ടിട്ടാണ് പുള്ളിനെ ഇതാക്കിയേക്കണ തന്നെ, റംബാനാക്കിയതും ഒക്കെ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. തോമസ് പോളിന്റെ അപ്പൻ കോതങ്ങളം പള്ളിയിൽ ട്രസ്റ്റി ആയിരുന്നു. ആ യാക്കോസ് ട്രസ്റ്റി ആയിരുന്നു. എന്നിട്ട് ആ കെയറോപ്പില് പുള്ളി ഇവിടെ ചേട്ടൻ അവിടെ ബുക്ക് ഷോപ്പൊക്കെ ഉണ്ട് പള്ളിയുടെ സ്ഥലത്ത്. എന്നിട്ട് അവരും കണ്ട സ്ഥലം കയ്യേറാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോ പള്ളിയിൽ നിന്ന് നോട്ടീസ് കൊടുത്ത് ഒഴിവാക്കി. അതാണ് പുള്ളി സഭ മാറാനുള്ള കാരണം. ചേട്ടന്റെ ബുക്ക് സ്റ്റാളും ഇതൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി, കയ്യേറ്റ സ്ഥലം ഒഴിവാക്കി പള്ളി. അതാണ് പുള്ളി ചാടാൻ കാരണം. പുള്ളിയുടെ ഒരു ഫാമിലി ഉള്ളു ഓർത്തഡോക്സിൽ ആ പള്ളിയിൽ തന്നെ. ഇങ്ങനെ ചാടി വന്ന ഗുണ്ടകളൊക്കെയാണ് പുള്ളി ആക്കിയേക്കണം. ഇപ്പൊ പുള്ളിക്ക് പത്തായി മൂന്നാമന് കുറച്ച് ഭൂരിപക്ഷം വേണം. അതാണ് പുള്ളിയുടെ ഉദ്ദേശം. ഏഴുപേരെയും സിനഡിൽ പുള്ളിക്ക് കൈയടിക്കാൻ ആള് വേണം. ഇപ്പൊ ഏതാണ്ട് ഒപ്പത്തിനൊപ്പാണല്ലോ ഇത്. എപ്പോഴാ പുള്ളിക്ക് ഭൂരിപക്ഷം കുറയണമെന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പൊ അതാണ് പുള്ളിയുടെ ഏഴ് അസ്മാദിയുടെ പുള്ളി ഉദ്ദേശിക്കുന്ന ഏഴുപേരെ പുള്ളി ആക്കുള്ളൂ എന്തോന്നാലും. ITY News, an eye for truth.